ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരരുടെ സുരക്ഷിത താവളമായി തുടരുകയാണെങ്കിൽ പാകിസ്ഥാനുമായി ചർച്ചകൾ നടക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ വികസനമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കർണാടകയിൽ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. പ്രമേയം പാസാക്കി നിയമസഭാ കക്ഷിയോഗം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഭീകരരുടെ സുരക്ഷിത താവളമായി തുടരുകയാണെങ്കിൽ പാകിസ്ഥാനുമായി ചർച്ചകൾ ഒരിക്കലും നടക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ പുരോഗതിയും ശക്തിയും ദഹിക്കാൻ കഴിയാത്ത ചില ഇന്ത്യ വിരുദ്ധ ശക്തികളുണ്ടെന്ന് മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവെ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യയെ നേരിട്ട് നേരിടാനുള്ള കരുത്തില്ലാത്തതിനാൽ അവർ തീവ്രവാദം പോലുള്ള പ്രോക്സി യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉറി പുൽവാമ സംഭവങ്ങൾക്ക് ശേഷം രാജ്യത്തിനകത്തോ അതിർത്തിക്കപ്പുറത്തോ ഉള്ള ഭീകരതയെ നേരിടാനും ഉന്മൂലനം ചെയ്യാനും തങ്ങൾ തയ്യാറാണെന്ന ശക്തമായ സന്ദേശമാണ് സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെയും വ്യോമ ആക്രമണങ്ങളിലൂടെയും നമ്മുടെ സായുധസേന നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ വികസനമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൊഴിലുറപ്പ് പദ്ധതികളിലെ തൊഴിലാളികൾക്കായി ആരംഭിക്കുന്ന ക്ഷേമനിധി ബോർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട്ട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതികൾ പ്രതിബദ്ധതയോടെ നടപ്പാക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇത്രയും അധികം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ഒരു സർക്കാർ മറ്റെങ്ങുമില്ല. ക്ഷേമ പദ്ധതികൾ നേരത്തെയും ഉണ്ടായിരുന്നു, പക്ഷേ അത് നടപ്പാക്കുന്നവർക്ക് പ്രതിബദ്ധത ഇല്ലായിരുന്നു. ഇപ്പോൾ കുടിശ്ശികയില്ലാതെ നല്ലൊരു തുക എല്ലാവരുടെയും കയ്യിൽ കിട്ടുന്ന അവസ്ഥയാണുള്ളത്. മധ്യവരുമാന രാജ്യങ്ങളുടേതിന് തുല്യമായ ജീവിത നിലവാരം കൈവരിക്കുന്ന ഒരു നവകേരളമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും 2025 നവംബർ 1 ആകുമ്പോഴേക്കും അതിദാരിദ്ര്യം ഇല്ലാതാവുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു. വൈകിട്ട് കോട്ടമൈതാനത്ത് ജില്ലാതല പട്ടയമേള ഉദ്ഘാടനവും 100-ാമത് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും. കർണാടകയിൽ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇന്നലെ ബംഗളൂരുവിൽ ചേർന്ന എംഎൽഎമാരുടെ നിയമസഭാ കക്ഷിയോഗത്തിലാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ നിർദ്ദേശിച്ച് എംഎൽഎമാർ ഐകകണ്ഠേന പ്രമേയം പാസാക്കിയത്. എഐസിസി അധ്യക്ഷൻ നിയോഗിച്ച നിരീക്ഷകരായ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ, എഐസിസി ജനറൽ സെക്രട്ടറി ജിതേന്ദ്ര സിംഗ്, എഐസിസി മുൻ ജനറൽ സെക്രട്ടറി ദീപക് ബാബ്രിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങളുടെ അഭിപ്രായം നിരീക്ഷകർ സ്വീകരിച്ചു. ഇക്കാര്യം പാർട്ടി ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുകയും അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുകയും ചെയ്യും. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡി കെ ശിവകുമാറുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരത്തിന് മുന്നിൽ. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഒരു റിപ്പോർട്ട്. സ്ത്രീ ശാക്തീകരണത്തിന് രാജ്യത്തിന് തന്നെ മാതൃകയായ കുടുംബശ്രീ പ്രസ്ഥാനം രജത ജൂബിലിയുടെ നിറവിലാണ്. 1998 മെയ് 17 ആരംഭിച്ച കുടുംബശ്രീ കേരള സ്ത്രീ സമൂഹത്തിന്റെയും കുടുംബങ്ങളുടെയും സാമ്പത്തിക സുരക്ഷയുടെ നട്ടെല്ലായി മാറിയിരിക്കുകയാണ്. 46 ലക്ഷത്തിലേറെ അംഗങ്ങളുമായി പുതിയ പ്രവർത്തന മേഖലകളിലേക്ക് കടക്കുകയാണ് കുടുംബശ്രീ പ്രസ്ഥാനം. രജത ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്ന പുത്തിരിക്കണ്ടം മൈതാനിയിലെ പ്രത്യേക വേദിയിൽ ഇന്നും നാളെയും വേറിട്ട പാനൽ ചർച്ചകൾ നടക്കും. രാജ്യാന്തര പ്രശസ്തി നേടിയ വനിതകൾ പങ്കെടുക്കും. മാഗ്സേസേ പുരസ്കാര ജേതാവ് റോയ്, പത്മശ്രീ പുരസ്കാര ജേതാക്കളായ കെ വി റാബിയ, ലക്ഷ്മിക്കുട്ടിയമ്മ, മുൻ എം പിമാരായ സുഭാഷിണി അലി, അഡ്വക്കേറ്റ് സി എസ് സുജാത, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുക്കും. രജത ജൂബിലി സമാപന സമ്മേളനം കുടുംബശ്രീ ദിനമായ മെയ് 17 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ ദിന പ്രഖ്യാപനം, റേഡിയോശ്രീ ഉദ്ഘാടനം എന്നിവയും അദ്ദേഹം നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വ്യാപാരികളുടെ പ്രശ്നപരിഹാരത്തിന് മുൻഗണന നൽകുമെന്ന് പ്രകാശ് ജാവ്ദേക്കർ. സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നത് രാജ്യത്തെ വ്യാപാരികളാണെന്നും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും പ്രകാശ് ജാവ്ദേക്കർ എംപി പറഞ്ഞു. ഇന്നലെ നടന്ന ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഗത സംഘം ചെയർമാൻ പി കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കി വരുന്ന ഇ തപാൽ സംവിധാനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി 19 തിരുവനന്തപുരത്ത് നിർവഹിക്കും. സ്കൂളുകളിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസുകളിലേക്കുള്ള കത്തിടപാടുകൾ ഇനി പൂർണ്ണമായും ഇ തപാൽ സംവിധാനത്തിലൂടെയാകും. നിലവിൽ സംസ്ഥാനത്തെ 1200 സ്കൂളുകളിൽ നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കുന്നത്.
വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് മുന്നോടിയായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നടത്തുന്ന തെളിവെടുപ്പ് ഇന്ന് അവസാനിക്കും. കെഎസ്ഇബിയുടെ വിശദീകരണങ്ങളും തെളിവെടുപ്പുകളിലെ വാദങ്ങളും പരിശോധിച്ച് ജൂണിൽ കമ്മീഷന്റെ നിരക്ക് വർധന പ്രഖ്യാപിക്കും. വീടുകൾക്ക് ഈ വർഷം 15 മുതൽ 20 വയസ്സ് വരെ കൂട്ടണമെന്ന് ഫിക്സഡ് ചാർജിൽ 5 മുതൽ 30 രൂപ വരെ കൂട്ടണമെന്നുമാണ് ആവശ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR ന്യൂസ് _ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. പ്രവാസികൾക്ക് ഓൺലൈനായി കേരളത്തിലെ റവന്യൂ സർവേ സേവനങ്ങൾ പൂർത്തിയാക്കാനാവുന്ന പ്രവാസി മിത്രം പോർട്ടൽ 17 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കുറഞ്ഞ കാലത്തെ അവധിക്ക് നാട്ടിലെത്തുന്നവർക്ക് റവന്യൂ ഓഫീസുകളിൽ സമർപ്പിച്ച അപേക്ഷകളുടെ തുടർ നടപടികൾ ഈ വെബ്സൈറ്റ് വഴി അറിയാനാകും. വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിൽ നൽകിയ അപേക്ഷകളുടെ സ്ഥിതിയും ഇതിലൂടെ പരിശോധിക്കാം. ലക്ഷദ്വീപിൽ സർവീസ് നടത്തിവരുന്ന നാടൻ ഉരുചരക്ക് കപ്പലുകൾക്കും ഹൈസ്പീഡ് ബസ്സുകൾക്കും കടൽമാർഗ ഗതാഗത നിയന്ത്രണം നിലവിൽ വരും. ഇന്നു മുതൽ സെപ്റ്റംബർ 15 വരെയാണ് മൺസൂൺ കാല മുൻകരുതലിന്റെ ഭാഗമായി ചെറിയ ഹൈസ്പീഡ് ബസ്സുകൾക്കും ഉരു സർവീസുകൾക്കും മെറൈൻ ചട്ടപ്രകാരം നിരോധനം നിലവിൽ വരിക. പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിരമിച്ച ഉദ്യോഗസ്ഥരുടെയും പരാതികളിൽ പരിഹാരം കാണാനായി സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് ഓൺലൈൻ അദാലത്ത് നടത്തും. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച്, സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ, ക്രൈംബ്രാഞ്ച്, കേരള പോലീസ് അക്കാദമി, ടെലികമ്മ്യൂണിക്കേഷൻ, റെയിൽവേസ്, പോലീസ് ട്രെയിനിംഗ് കോളേജ്, പോലീസ് ആസ്ഥാനം എന്നിവരുടെ പരാതികളാണ് അടുത്ത മാസം 13 സംഘടിപ്പിക്കുന്ന അദാലത്തിൽ പരിഗണിക്കുക. ഈ മാസം 20 പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസിനെയും പരാജയപ്പെടുത്തിയിരുന്നു. ശബരിമലയിൽ ഇടവമാസ പൂജകൾക്ക് തുടക്കമായി. ഇന്ന് പുലർച്ചെ മുതൽ സന്നിധാനത്ത് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. പൂജകൾക്ക് ആരംഭം കുറിച്ച് നിർമ്മാല്യ ദർശനവും പതിവ് അഭിഷേകങ്ങളും നടന്നു. നട തുറന്നിരിക്കുന്ന 5 പ്രത്യേക പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നട അടയ്ക്കും. വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്ത ഭക്തർക്ക് ദർശനം നടത്താം. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ഈ മാസം 29 വൈകുന്നേരം നട വീണ്ടും തുറക്കും. 30 പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി 30 രാത്രി 10 നട അടയ്ക്കും. പാലക്കാട് പട്ടാമ്പിയിൽ 2 കുളത്തിൽ മുങ്ങി മരിച്ചു. ശങ്കരമംഗലം സ്വദേശി സുബീഷിന്റെ മകൻ അശ്വിൻ, മലപ്പുറം പേരസന്നൂർ സ്വദേശി സുനിലിന്റെ മകൻ അഭിജിത്ത് എന്നിവരാണ് മരിച്ചത്. വള്ളൂർ മേലേക്കുളത്തിൽ ഇന്നലെ വൈകിട്ടാണ് അപകടം. വയനാട് പനമരം പച്ചിലക്കാട് വാഹന അപകടത്തിൽ 2 മരിച്ചു. കണ്ണൂർ മാട്ടൂൽ സ്വദേശികളാണ് മരിച്ചത്. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. ടിപ്പർ ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സ്വർണവിലയിൽ മാറ്റമില്ല. 1 സ്വർണത്തിന് 5,665 രൂപയും പവന് 45,320 ഇന്നത്തെ വില. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 390 പോയിന്റ് കൂടി 62,419, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 99 പോയിന്റ് ഉയർന്ന് 12,413 വ്യാപാരം തുടരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 2 വാർഷികത്തോടനുബന്ധിച്ച് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് തല അദാലത്തിന് ഇന്ന് തൊടുപുഴയിൽ തുടക്കമാകും. കരുതലും കൈത്താങ്ങുമെന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, വി എൻ വാസവൻ എന്നിവർ നേതൃത്വം നൽകും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അവധിക്കാല അധ്യാപക ശാക്തീകരണ പരിപാടിയായ അധ്യാപക സംഗമം 2023 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊച്ചിയിൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. 2 4 ദിവസം നീളുന്ന പരിശീലനമാണ് LP UP HS വിഭാഗത്തിലുള്ള 2,00,000 അധ്യാപകർക്ക് ലഭിക്കുന്നത്. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കൊട്ടിയൂരിൽ നിന്ന് മാനന്തവാടിയിലേക്കുള്ള പാൽച്ചുരം റോഡിൽ ഇന്ന് മുതൽ ഗതാഗതം നിരോധിച്ചു. ഈ മാസം 31 വരെയാണ് നിയന്ത്രണം. മലപ്പുറം കൊണ്ടോട്ടിയിലെ ആൾക്കൂട്ട കൊലപാതക കേസിൽ 8 അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരാൾ കസ്റ്റഡിയിൽ. ബീഹാർ സ്വദേശിയായ രാജേഷ് മാജിയെ 2.5 പ്രതികൾ മർദ്ദിച്ചെന്ന് മലപ്പുറം SP സുജിത് ദാസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരരുടെ സുരക്ഷിത താവളമായി തുടരുകയാണെങ്കിൽ പാകിസ്ഥാനുമായി ചർച്ചകൾ നടക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ വികസനമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കർണാടകയിൽ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. പ്രമേയം പാസാക്കി നിയമസഭാ കക്ഷിയോഗം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.